50 വർഷങ്ങൾക്ക് മുമ്പ് സിജോയ് എന്ന യുവാവിനുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. സിജോയ് ഒരു ആലപ്പുഴക്കാരനാണ്. ദിവസക്കൂലിക്ക് പല തൊഴിലുകളും ചെയ്ത് പോന്നിരുന്ന ആളാണ് സിജോയ്. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു സിജോയുടേത്. ഒരിടക്ക് സ്ഥിരമായി തൊഴിലില്ലാത്ത അവസ്ഥ സിജോയ്ക്ക് നേരിടേണ്ടി വന്നു. സഹോദരിക്ക് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. വിവാഹം നടന്നാൽ തൻ്റെ പേർക്കൊന്നും സഹോദരിക്ക് കൊടുക്കാനില്ല എന്നൊരു ബുദ്ധിമുട്ട് സിജോയ്ക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ സിജോയുടെ വീടിനടുത്തുള്ള കൂട്ടുകാരൻ എറണാകുളത്ത് താൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഒരൊഴിവുണ്ടെന്നും തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുമെന്നും സിജോയെ അറിയിക്കുന്നു. വേറൊരു വഴിയും മുന്നിലില്ലാത്തതുകൊണ്ട് കൂട്ടുകാരനൊപ്പം എറണാകുളത്ത് ജോലിക്ക് പോകാൻ സിജോ തീരുമാനിച്ചു. ആദ്യമായിട്ടാണ് സിജോ വീടിൽ നിന്നും മാറി നിൽക്കുന്നത്. ഹോട്ടലിൽ മലയാളി തൊഴിലാളികൾ വളരെ കുറവായിരുന്നു. കൂടുതലും ഹിന്ദിക്കാരും തമിഴന്മാരുമൊക്കെ ആയിരുന്നു. തുടക്കത്തിൽ ക്ലീനിങ് ജോലിയായിരുന്നു സിജോയ്ക്ക്. തുടക്കത്തിൽ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സിജോയ്ക്ക് സാധിച്ചില്ല. എങ്കിലും പിന്നീട് ആ സാഹചര്യവുമായി സിജോ പൊരുത്തപ്പെട്ടു. മാസത്തിൽ ശമ്പളം കിട്ടിയാൽ ഒരു ദിവസം വീട്ടിൽ പോകും. 2-3 മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിജോയുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ആ അനുഭവം ഉണ്ടാകുന്നത്. ഹോട്ടൽ തൊഴിലാളികളുടെ കൂട്ടത്തിൽ രാജേഷ് എന്ന എറണാകുളം സ്വദേശിയായ ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് 1 വയസ്സ് തികഞ്ഞു. ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് രാജേഷ് ഹോട്ടലിലെ മറ്റു മലയാളികളെ പിറന്നാളിന് ക്ഷണിച്ചു. രാജേഷ് ഉൾപ്പെടെ അവർ 5 മലയാളികളാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. പിറന്നാൾ ദിനത്തിൽ ഹോട്ടലിലെ ജോലികൾ ഒതുക്കി വൈകിട്ട് മുതലാളിയുടെ സമ്മതത്തോടെ അവർ കുട്ടിക്കുള്ള ഗിഫ്റ്റുകളുമായി പിറന്നാൾ വീട്ടിലേക്ക് പോയി. ഹോട്ടലിലുണ്ടായിരുന്ന 2 ബൈക്കുകളുമായാണ് അവർ പോയത്. രാജേഷിനെ ഫോണിൽ വിളിച്ച് രാജേഷ് പറഞ്ഞ വഴികളിലൂടെ അവർ സഞ്ചരിച്ചു. വിജനമായ ഉൾവഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് ഏകദേശം 8 മണിയായപ്പോൾ അവർ പിറന്നാൾ വീട്ടിലെത്തി. രാജേഷ് സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. അവർ കുട്ടികൾക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് രാജേഷിനെ ഏൽപ്പിച്ചു. ഭക്ഷണം കഴിച്ച് രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോകാനൊരുങ്ങി. രാജേഷ് അവരെ പിടിച്ചു നിർത്തി. അവർക്ക് കഴിക്കാൻ മദ്യം രാജേഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് മദ്യപിക്കാൻ അവർ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ രാജേഷ് അവരെ വീട്ടിൽ നിന്നും കുറച്ചു മാറി ഒരു പഴയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. കാട് പിടിച്ചു കിടന്ന വിജനമായ വഴിയിലൂടെ അവർ കെട്ടിടത്തിന് മുന്നിലെത്തി. കാടുകൊണ്ട് ചുറ്റിനും മൂടിയിരിക്കുന്ന ഒരുപാട് പഴക്കമുള്ള ഒരു വലിയ വീട്. വീടിന്റെ വാതിലുകളും ജനാലകളും എല്ലാം ചിതലെടുത്ത് ദ്രവിച്ചിരിക്കുന്നു. സിജോയ്ക്ക് ആ വീടും പരിസരവും കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. അവർ ആ വീടിനകത്ത് കയറി അവിടെ കിടക്കുന്ന മദ്യക്കുപ്പികൾ കണ്ടപ്പോൾ അതൊരു സ്ഥിര മദ്യപാന കേന്ദ്രമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പല കഥകളും പറഞ്ഞ് മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് ശീലമില്ലാത്ത സിജോയ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ബിയർ കഴിച്ചു. ആവശ്യത്തിനധികം മദ്യം രാജേഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ രാജേഷിന് വീട്ടിൽ നിന്നും ഫോണിൽ കോൾ വരാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാമെന്ന് പറഞ്ഞ് അവർ രാജേഷിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. സിജോയ്ക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അവിടെ നിന്നും പോയാൽ മതിയെന്നായിരുന്നു സിജോയ്ക്ക്. എന്നാൽ മറ്റു 3 പേരും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവർ മദ്യപിച്ചു കൊണ്ടിരുന്നു. അവിടെ നിന്നും തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി മാറിക്കഴിഞ്ഞിരുന്നു അവർ 3 പേരും. സിജോയുടെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഭയമുണ്ടാവാൻ തുടങ്ങി. സിജോയ് അവരോട് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പൂർണമായും മദ്യത്തിന്റെ ലഹരിയിലായി മാറിക്കഴിഞ്ഞിരുന്നു. പതിയെ അവർ 3 പേരും അവിടെ തന്നെ കിടന്നുറങ്ങി. ആ ഭയാനകരമായ വീട്ടിൽ സിജോയ് ഒറ്റപ്പെട്ട പോലെയായി. പുറത്തേക്ക് നോക്കുമ്പോൾ ദ്രവിച്ചു കിടക്കുന്ന ജനലിലൂടെ കൂരിരുട്ട്. മുകളിലേക്ക് നോക്കിയാൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഓടുകൾ, അതിലൂടെ ആകാശം കാണാം. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. സിജോയ്ക്കൊരു കാര്യം മനസ്സിലായി. വെളുപ്പിനെങ്കിലും ആകാതെ അവർക്ക് ബോധം വരില്ലെന്ന്. നെഞ്ചിടിപ്പോടെ സിജോയ് സമയം തള്ളി നീക്കിക്കൊണ്ടിരുന്നു. സമയം 12 മണി കഴിഞ്ഞു. പല പല ജീവജാലങ്ങളുടെ ശബ്ദം അവൻ്റെ കാതിൽ തറച്ചു. ബിയർ കുടിച്ചതുകൊണ്ട് സിജോയ്ക്ക് നന്നായി മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടായിരുന്നു. ഭയമുള്ളതുകൊണ്ട് തന്നെ സിജോയ് പുറത്തേക്ക് പോയില്ല. കുറച്ചു മാറിയുള്ള ജനലിൻ്റെ അരികിലേക്ക് നടന്നു. ജനലരികിലെത്തി പുറത്തേക്ക് നോക്കിയ സിജോയുടെ പാതി പ്രാണൻ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കൂരിരുട്ടിൽ പുറത്ത്
മാംസ ശരീരമില്ലാത്ത ഒരു വെള്ളരൂപം തെളിഞ്ഞു നിൽക്കുന്നു. അതിശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. പേടിച്ചു വിറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവർ മൂന്ന് പേർക്കും അടുത്തേക്കൂടി കാറ്റിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരികൾ അണഞ്ഞു. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പൂർണമായും ഇരുൾ മൂടി. അവർ കിടക്കുന്നത് എവിടെയെന്ന് കാണാൻ കഴിയാത്ത സിജോയ് ആ വലിയ വീട്ടിൽ ഭ്രാന്തനെ പോലെ അലഞ്ഞു. സിജോയ് തന്റെ കയ്യിലെ മൊബൈൽ എടുത്ത് ടോർച്ച് ഓണാക്കി മുന്നോട്ട് നടന്നു. മെഴുകുതിരികളും മദ്യക്കുപ്പികളും കണ്ടു. അവർ മദ്യപിച്ചിരുന്ന സ്ഥലത്തെത്തി. അവൻ അവിടെ ചുറ്റും നോക്കി. സിജോയുടെ കൂട്ടുകാരനടക്കം അവിടെ കിടന്ന മൂന്ന് പേരെയും അവിടെ കാണാനില്ല. പേടിച്ച് വിറങ്ങലിച്ച് ഒരു ഭ്രാന്തനെ പോലെ സിജോയ് ഒച്ച വെക്കാൻ തുടങ്ങി. എന്നാൽ ആ വിജനമായ സ്ഥലത്ത് സിജോയുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. സകല ശക്തിയും എടുത്ത് സിജോയ് പുറത്തേക്കിറങ്ങി ഓടി. ആ കാട്ടിനുള്ളിലൂടെ അവൻ പുറത്തേക്ക് കടന്നു. വഴിയിലെത്തിയ സിജോയ്ക്ക് വഴിയും ദിക്കും ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഓട്ടത്തിനിടയിൽ കണ്ട ഒരു വീടിൻ്റെ കതകിൽ സിജോയ് നിർത്താതെ തട്ടി വിളിച്ചു. ആ സമയമായതുകൊണ്ട് വീട്ടുകാരും പേടിച്ചു. വീട്ടുകാർ വാതിൽ തുറന്നു. ആ രാത്രിയിൽ പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് അഭയം കൊടുക്കാൻ അവർ ഭയന്നു നിന്നു. അവസാനം സിജോയ് കരഞ്ഞ് കാല് പിടിച്ചു. വീടിൻ്റെ പുറത്തുള്ള വിറകുപുരയിൽ കിടന്നോളാൻ ആ വീട്ടുകാർ പറഞ്ഞു. വേറെ വഴികളില്ലാത്ത സിജോയ് ആ വിറകുപുരയിൽ അന്ന് രാത്രി കഴിച്ചുകൂട്ടി. നേരം വെളുത്ത് കണ്ണു തുറന്നപ്പോൾ കൂട്ടുകാരനടക്കം അവർ നാല് പേരും സിജോയ്ക്ക് ചുറ്റുമുണ്ടായി. അവർ മൂന്ന് പേരെ അമ്പരപ്പോടുകൂടി സിജോയ് നോക്കി നിന്നു. സിജോയ് നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. എന്നാൽ അവർ മൂന്ന് പേർക്കും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നില്ലെന്ന് അവർ പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടതുകൊണ്ട് നിനക്ക് തോന്നിയതാണെന്ന് സിജോയോട് അവർ പറഞ്ഞു. എന്നാൽ അത്രത്തോളം രാത്രിയിൽ അവിടെ ആരും സമയം ചെലവഴിക്കാറില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. സിജോയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അത്. അതിനുശേഷം സിജോയ് എറണാകുളത്തെ ജോലി തന്നെ ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ കൂടി.